അതായത് മാൻ ഇൻട്രൊഡ്യൂസ് ബോയ് കമ്മിങ് വിത്ത് ഹിം ആസ് അയാളുടെ കൂടെ ഒരു ചെറുക്കൻ വരുണ്ടായി അതാരാണ് മീൻസ് ഒരു പയ്യൻ വരുന്നുണ്ടായി അയാളുടെ കൂടെ ഒരു പയ്യൻ വരുന്നുണ്ടായി അപ്പോ ഈസ് ദ സൺ ഓഫ് ദ ഫാദർ ഓഫ് മൈ വൈഫ് ഡോട്ടർ അയാള് ആ സണ്ണിനെ കുറിച്ചാണ് പറയുന്നത് എന്താണ് വൈഫ് ഡോട്ടറിന്റെ ഡോട്ടറിന്റെ ഫാദറിന്റെ സണ്ണാണ് അതായത് എന്റെ ഭാര്യയുടെ മകൾ ഭാര്യയുടെ മകളാണ് മകളുടെ അപ്പോ അഭിനെ ഇന്ന് നമ്മളെ ബ്രെഡ് റിലേഷൻസിന്റെ ബാക്കി തന്നെയാണ് ബ്രെഡ് റിലേഷൻസിന് ഇത് എന്ന് പറയുന്നത് എത്രാമത്തെ വീഡിയോ ആണെന്നുള്ളതിന്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് ടൈറ്റിൽസിലുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒരിക്കലും കാണരുത് ഫസ്റ്റ് വീഡിയോ ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ഉണ്ട് ബ്ലഡ് റിലേഷൻസിന്റെ ഫസ്റ്റ് വീഡിയോ കാണാതെ രണ്ടാമത്തെ ക്വസ്റ്റിലോ മൂന്നാമത്തെ ക്വസ്റ്റിലോ പോകരുത് മൂന്നാമത്തെ വീഡിയോയിലോ പോകരുത് ഇതിന്റെ ലിങ്കിലുണ്ട് ഫസ്റ്റ് വീഡിയോയുടെ ലിങ്ക് അടിയിൽ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോവാം മാത്സ് ആണ് ഒരു ക്ലാസ് മിസ്സായോ മിസ്സായതാണ് ബ്ലഡ് മിസ്സാവൂല നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റിലുണ്ട് അടിയിൽ ലിങ്ക് ഉണ്ട് ബ്ലഡ് റിലേഷൻഷിപ്പാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ പോകും ഓക്കെ അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ A man introduced the boy coming with him as he is the son of the father of my wife's daughter. What relationship did the boy bear to the man? Option A, son-in-law. Option B, son. Option C, son. എന്റെ ഭാര്യയുടെ മകള് പറയുന്നത് എന്റെ മകളാണ് ഓക്കെ അപ്പൊ നെക്സ്റ്റ് അപ്പൊ ആ മകളുടെ ഫാദറിന്റെ മകൻ എന്റെ മകളുടെ ഫാദർ ആരായിരുന്നു ഭാര്യയുടെ മകളുടെ ഫാദറിന്റെ മകൻ എന്റെ ഭാര്യയുടെ മകളുടെ ഫാദറിന്റെ മകൻ ഇതാണ് ക്വസ്റ്റ്യൻ ഇതിലെന്താണ് പറഞ്ഞത് ഇതാണ് ആ ആള് പറഞ്ഞിട്ടുള്ള സംഭവം ഇതാണ് കേട്ടോ എന്റെ ഭാര്യയുടെ മകളുടെ ഫാദറിന്റെ മകൻ എന്നാണ് ആ സംഭവം പറഞ്ഞത് ക്വസ്റ്റ്യൻ എന്താ എന്റെ ഭാര്യയുടെ മകൾ എന്ന് പറഞ്ഞ ആരാണ് എന്റെ ഭാര്യയുടെ മകൾ എന്ന് ഭാര്യയുടെ മകളാണ് എന്റെ മകൾ ഓക്കെ എന്റെ ഫാദർ ഓഫ് മൈ വൈഫ് ഡോട്ടർ അതാണ് ക്വസ്റ്റ്യൻ എന്റെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്വന്തം മകനാണ് സ്വന്തം മകൻ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്റെ മകൻ സൺ എന്താലേ നിങ്ങൾക്ക് നേരെ ചുവയ പറഞ്ഞ പോലെ നേരെ ചുവ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടൂലേ എല്ലാവർക്കും കിട്ടാൻ പാടില്ലേ വളരെ ഇന്റലിജന്റ് ബ്രില്യൻസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കിട്ടാൻ പാടുള്ളൂ അവരെ ലോക്ക്ഡൗൺ ഗവൺമെന്റ് ലോക്ക്ഡൗണിൽ കേറാൻ പാടുള്ളൂ കേറുകയുള്ളൂ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പിന്നെ അങ്ങനെ തന്നെ വരും അപ്പൊ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടി പറയാം അല്ലെ അപ്പൊ ഒന്നുകൂടി പറഞ്ഞു A man introduced the boy coming with him as he is the son of the father of my wife's daughter. What relationship? Oh, appo questions rodu irukka. Ende magal ende bhariyude magal ende magala. Next parayunnathu adinte father. Adinte father parayumbo njan. Okay, confirm. Next aante son, father's son. Adayathu ende son. അതായത് എന്റെ തന്നെ സൺ ആ ഫാദറിന്റെ സൺ അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് അപ്പൊ സത്യം പറഞ്ഞ ഈ പയ്യൻ ആരാണ് ഈ മകനാണ് ഈ പയ്യൻ ആരാണെന്നാണ് ചോദ്യം അപ്പൊ ശരിക്കും ശ്രദ്ധിക്കണം ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പയ്യൻ ആരാണ് എന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോക്കണം നിങ്ങൾ മൈ വൈഫ്സ് ഡോട്ടർ ആ ഡോട്ടറിന്റെ ഫാദറിന്റെ ഇങ്ങോട്ട് പോയിരണം അതായത് നമ്മൾ പറഞ്ഞു ഈസ് ദ സൺ ഓഫ് ദ ഹീസ് ദ സൺ ഓഫ് ദ ഫാദർ ഓഫ് മൈ വൈഫ് ഡോട്ടർ അപ്പൊ എന്ത് ചെയ്യണം നമ്മളെ ബാക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോയത് ബാക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കും അത് ചെയ്യേണ്ട ഈ ദിവസം ബാക്കിൽ അപ്പോ നമ്മൾ അവിടെ നോക്കണം വൈഫ് ഡോട്ടർ എന്റെ വൈഫിന്റെ ഡോട്ടർ അതായത് എന്റെ മകൾ എന്റെ വൈഫിന്റെ ഡോട്ടർ ആരാണ് എന്റെ മകളാണ് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായത് ആ ഡോട്ടറിന്റെ മകളുടെ ഫാദർ ആരാണെന്ന് പറഞ്ഞത് ആരാ ഞാൻ തന്നെ ഇതല്ല ഞാൻ അപ്പോ
ഫാദറിന്റെ ആ ഡോക്ടറിന്റെ വൈഫിന്റെ ഡോക്ടറിന്റെ ഫാദർ ആരാണ്? അത് ഞാൻ തന്നെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ മകൻ എന്റെ മകനാണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ മാറരുത്, ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വീഡിയോ കാണും. ഉറപ്പായിട്ട് കൺഫ്യൂഷൻ വരുന്നതിന്റെ കാര്യത്തിൽ വീഡിയോ വീണ്ടും വീണ്ടും കാണാം. തീരെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത്. അതിന് കമന്റ് ചെയ്യുക, വാട്സപ്പിൽ അതിന് ലിങ്ക് ഉണ്ട്, കോൺടാക്ട് നമ്മളെ നോട്ട് ക്ലിയറൻസ് ബോക്സ് ഉണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞ സംഭവം വോയിസ് ആയി നിങ്ങൾക്ക് അയച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ ബില്ലൂസ് ഫാദേഴ്സ് ഓൺലി സൺ ആൻഡ് ബില്ലു ഹാസ് നെയ്തർ എ ബ്രദർ നോർ എ ഡോട്ടർ. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അമിത് ആൻഡ് ബില്ലു? ഒന്നുകൂടി പറഞ്ഞു, അതിന്റെ മലയാളത്തിൽ പറഞ്ഞു. ഓപ്ഷൻസ് പറഞ്ഞു. ഓക്കെ, ഓപ്ഷൻ എ അങ്കിൾ നെഫ്യൂ, ഓപ്ഷൻ ബി ഫാദർ ഡോട്ടർ. അങ്കിൾസ് നെഫ്യൂ ആണോ? അങ്കിൾ നെഫ്യൂ. അങ്കിൾ നെഫ്യൂ. ഓപ്ഷൻ ബി ഫാദർ ഡോട്ടർ. ഫാദർ ഡോട്ടർ. ഓപ്ഷൻ സി ഫാദർ സൺ. ഫാദർ സൺ. ഓപ്ഷൻ ഡി കസിൻ. അമിത് ഫാദർ, ബില്ലൂസ് ഫാദേഴ്സ് ഓൺലി സൺ എന്ന് പറഞ്ഞാൽ ബില്ലു ബില്ലു തന്നെയാണ്. അപ്പൊ അമിത് ഫാദർ ഈസ് ബില്ലൂസ് ഫാദേഴ്സ് ഓൺലി സൺ. അമിത് ഫാദർ ഈസ് ബില്ലു. ബില്ലൂസ് ഫാദേഴ്സ് ഓൺലി സൺ ബില്ലു ആണ്. സാറിന് ദേഷ്യം പിടിക്കണ്ടോ? കളിക്ക വഴി എടുക്കല്ലോ സാറേ. അവർക്ക് മനസ്സിലാക്കി കൊടുക്കും, എനിക്കും മനസ്സിലാക്കില്ല. ബില്ലൂസ് ഫാദേഴ്സ് ഓൺലി സൺ. ബില്ലുവിന്റെ അച്ഛനെ ഒരേ ഒരു മകനുള്ളൂ, അത് ആരായിരിക്കും? ബില്ലു ആയിരിക്കില്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ബില്ലൂസ് ഫാദേഴ്സ് ഓൺലി സൺ. ബില്ലുവിന്റെ അച്ഛന്റെ ഒരേ ഒരു മകൻ. ബില്ലുവിന്റെ അച്ഛന്റെ ഒരേ ഒരു മകൻ, അതാണ് ബില്ലു. ബില്ലുവിന്റെ അച്ഛന്റെ ഒരേ ഒരു മകനാണ് ബില്ലു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബില്ലൂസ് ഫാദേഴ്സ് ഓൺലി സൺ എന്ന് പറയുന്നത് ബില്ലു. ബില്ലു. ബില്ലൂസ് ഫാദേഴ്സ് ഓൺലി സൺ എന്ന് പറയുന്നത് ആരാണ്? ബില്ലു ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമിത് ഫാദർ ഈസ് ബില്ലൂസ് ഫാദേഴ്സ് ഓൺലി സൺ. അമിത് ഫാദർ ഈസ് ബില്ലൂസ് ഫാദേഴ്സ് ഓൺലി സൺ. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അമിത് ഫാദർ ഈസ് ബില്ലു. അമിത് അമിത്തിന്റെ ഫാദർ ആയിട്ട് അപ്പൊ ആര് വരും? ബില്ലു. അമിത് ഫാദേഴ്സ് അമിത് ഫാദേഴ്സ് ബില്ലു. ബില്ലു. അപ്പോ ബില്ലു ആരാണ്? അമിത്തിന്റെ ഫാദർ. ബില്ലു എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഈ ചെറിയ കുട്ടികൾ എന്നുള്ള സെറ്റപ്പിൽ കാണരുത്. ക്വസ്റ്റ്യൻ അങ്ങനെ കൊടുക്കും. ബില്ലു അമിത്തിന്റെ ഫാദറാണ്, മനസ്സിലാക്കണോ? നമ്മൾ ബില്ലു തരുമ്പോ സ്വാഭാവികമായിട്ട് ബില്ലു ചെയ്യാണ്. എന്താ കുട്ടികൾക്കാണല്ലോ ബില്ലു എന്നുള്ളത്, എന്തുകൊണ്ട് ഒരാൾക്ക് വലിയൊരാൾക്ക്? അതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് തോന്നുന്നു ഈ ബില്ലു ഇതിനൊക്കെ ഒരാൾക്ക് പേരുണ്ടാവും എന്നുള്ള സെറ്റപ്പിലല്ല നമ്മൾ നോക്കി കാണേണ്ടത്. കറക്റ്റായിട്ട് പോഷൻ മാത്രം പാർട്ടാക്കി പഠിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത പോഷൻ ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എന്താ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അമിത് ആൻഡ് ബില്ലു? ഈ അമിത്തും ബില്ലും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ. അതാണ് അമിത്തും ബില്ലും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ഈ ബില്ലിന്റെ അച്ഛനായിരുന്നു, അമിത്തിന്റെ അച്ഛനാണല്ലോ ബില്ലു അല്ലേ? അതായി നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ. ഓക്കെ, ബാക്കി നമ്മൾ വായിക്കേണ്ട ആവശ്യമൂടെ വരുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മളിവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് പാർട്ട് പാർട്ടാക്കിയിട്ടാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത്. പാർട്ട് പാർട്ടാക്കിയിട്ടാണ് നമ്മൾ ഇതിന് ആൻസർ കണ്ടെത്തിയത്. അങ്ങനെ പാർട്ട് പാർട്ടാക്കിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടെത്തി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആൻസറിലൂടെ എത്താൻ പറ്റും. മറ്റേന്താ വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒന്നും കിട്ടൂല. ബില്ലു ഡോക്ടർ ഫാദേഴ്സ് ബില്ലു, ബില്ലു ഫാദേഴ്സ് ഡോക്ടർ അമിത്, അമിത് ഫാദേഴ്സ് ഡോക്ടർ ബില്ലു എന്നൊക്കെ പറഞ്ഞാൽ എന്ത്, ഒരാളും കിട്ടൂല. അപ്പൊ ഇങ്ങനെ പാർട്ട് പാർട്ടാക്കിട്ട് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദ്യം അമിത്തിന്റെ ആരാണ് ബില്ലു എന്നാണ്. ആരാ? അമിത്തിന്റെ അച്ഛനാണ് ബില്ലു. ഓക്കെ, അപ്പോ ഓപ്ഷൻ ഏതാണ് ഇതിന്റെ കറക്റ്റ്? ഓപ്ഷൻ സി ഫാദേഴ്സ് സൺ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ഫാദർ സൺ. ഫാദർ ആൻഡ് സൺ അല്ലെ? അതായത് അച്ഛനും മകൻ, അമിത്തും ബില്ലും തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു കൊടുക്കുന്നത്. അത് തമ്മിൽ ഫാദറും മകനും ആയിരുന്നു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ പോയിന്റിങ് ടു എ വുമൺ ഇൻ ദ ഫോട്ടോഗ്രാഫ്, എ മാൻ സെയ്ഡ് ഹീ ഈസ് ദ ഡോട്ടർ. അതായത് ഫോട്ടോയിലോട്ട് നോക്കിയിട്ട് ഒരാള് പറഞ്ഞു, ഒരു മാൻ പറഞ്ഞു, എന്താ പറഞ്ഞു? ഹീ ഈസ് ദ ഡോട്ടർ ഓഫ് മൈ ഗ്രാൻഡ്ഫാദർ ഗ്രാൻഡ്മദേഴ്സ് ഓൺലി സൺ. ഓൺലി സൺ. How is the woman related to the man? അതായത് ആ ഫോട്ടോയിൽ നോക്കി പറഞ്ഞ ആള്, ആ ഫോട്ടോയില് ഒരാളെ നോക്കിയിട്ടാണ് പറഞ്ഞത്, ഒരു പെണ്ണ് അല്ലേ, ഒരു ലേഡിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ ആൾക്ക് ഈ വുമണുമായിട്ട് എന്താണ് പറഞ്ഞത്? അബീനം എന്താണോ, എന്തുകൊണ്ടാണോ നമുക്ക് നോക്കാം. അപ്പൊ ഓപ്ഷൻസ് പറ. ഓപ്ഷൻ എ മദർ, ഓപ്ഷൻ ബി ഡോട്ടർ, ഓപ്ഷൻ സി സിസ്റ്റർ ഇൻ ലോ, ഓപ്ഷൻ ഡി സിസ്റ്റർ. സിസ്റ്റർ. അല്ല, ഞാൻ പറഞ്ഞു കൊണ്ടല്ലോ അതിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് നോക്കാം.
പത്ത് പാർട്ടാക്കാം, കറക്റ്റ് പാർട്ട് പാർട്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട്, ഫസ്റ്റ് സെഷൻ, മൈ ഷീസ് ദ ഡോട്ടർ ഓഫ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഓൺലി സൺ. ഷീസ് ദ ഡോട്ടർ ഓഫ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഓൺലി സൺ. ഷീസ് ദ ഡോട്ടർ ഓഫ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഓൺലി സൺ. പറയുമ്പോൾ ഗ്രാൻഡ് മദേഴ്സ് ഓൺലി സൺ എന്ന് പറയുമ്പോൾ ആരായി? ഫാദറായി. ഗ്രാൻഡ് മദേഴ്സ് ഓൺലി സൺ എന്ന് പറയുമ്പോൾ ഈ ഒരു മാറ്റം ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഫാദറായി. ഗ്രാൻഡ് മദേഴ്സ് ഓൺലി സൺ. ഫാദറിന്റെ ഡോട്ടർ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സിസ്റ്ററാണ് അല്ലെ. ഫാദറിന്റെ ഡോട്ടർ എന്റെ, അത് നമ്മളുമായിട്ട് ബന്ധം, ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നതുമായിട്ട് ബന്ധമല്ലോ, മനസ്സിലാക്കണം. അപ്പൊ ഈ ഫാദറിന്റെ ഡോട്ടർ, ഈ ഫാദറിന്റെ ഡോട്ടർ എന്താരാണ്? അപ്പൊ കയ്യില് പരിപാടി കഴിഞ്ഞു. അപ്പൊ ഈ മാന് ഈ വുമണുമായിട്ട് എന്താണ് ബന്ധം? എന്താ ബന്ധം? സിസ്റ്റർ ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി സിസ്റ്റർ. എന്തൊക്കെയാ പറഞ്ഞിണ്ടാക്കി? അബീന ബന്ധമുണ്ടെങ്കിൽ അതിന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിക്കോട്ടെ. അപ്പോ ഇത് കഴിഞ്ഞു. എന്തുകൊണ്ട് ഇത് നമുക്ക് ഇത്ര പെട്ടെന്ന് കിട്ടി എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരവുള്ളൂ, അബിന്റെ ബുദ്ധി ഉണ്ട്. നമ്മുടെ നമ്മളെല്ലാരും ബുദ്ധി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടി. അപ്പോ അപ്പൊ കറക്റ്റ് ആയിട്ട് പാർട്ട് പാർട്ട് ഞാൻ എപ്പോഴും ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന കാരണം, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കിട്ട് ആൻസർ ക്വസ്റ്റ്യൻ വായിക്കും. ആ സെറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് ഇത് ഞാൻ പറയിപ്പിക്കാൻ കാരണം അതാണ്. പാർട്ട് പാർട്ടാക്കി എന്താക്കി പഠിക്കണം, പാർട്ട് പാർട്ടാക്കി മനസ്സിലാക്കി മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് മാത്സിന്റെ വെള്ളി രസിച്ചിപ്പ് നമ്മള് വീഡിയോ 1, 2, 3 അങ്ങനെ കറക്റ്റായിട്ട് പോയിരുന്നു. ഓർഡർ അനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യണം. ആ കാര്യം മറക്കരുത്, അതിന്റെ ലിങ്കിലുണ്ടാവും, പ്ലേലിസ്റ്റിലുണ്ടാവും, മറക്കരുത്. അപ്പൊ ഇവിടെ നമ്മൾ ബ്ലഡ് റിലേഷൻഷിപ്പിന്റെ കാര്യം നമ്മളിപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തു കഴിഞ്ഞു. ഏകദേശം ബ്ലഡ് റിലേഷൻഷിപ്പ് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി. ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധമുണ്ടാവില്ല, വേറെ കാര്യങ്ങൾ വീഡിയോ വേറെ ആയിട്ടാണ് ബന്ധം. അത് നമ്മൾ ആ വീഡിയോയിൽ പറയും, അതിന്റെ ടൈറ്റിൽസും ലിങ്കിലൊക്കെ ഉണ്ടാവും. പക്ഷെ ബ്ലഡ് റിലേഷൻഷിപ്പ് കഴിഞ്ഞു നിങ്ങൾ വിചാരിക്കരുത്. വീഡിയോസ് ഉണ്ട്, വീഡിയോസ് 15, 14, 13 ഒക്കെ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ടതായിരിക്കും, മനസ്സിലായോ? അപ്പൊ ഞങ്ങൾ കറക്റ്റായിട്ട് ക്ലാസ് കൊടുക്കുക. ഇതിന്റെ വീഡിയോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്ലഡ് റിലേഷൻഷിപ്പ് തൽക്കാലം നമ്മളോട് വെച്ച് നിർത്തുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്യാം. അപ്പോൾ ഇനിയും ബ്ലഡ് റിലേഷൻഷിപ്പ് കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. ബ്ലഡ് റിലേഷൻഷിപ്പ് ഒരുപാടുണ്ട്. ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ട് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഫസ്റ്റത്തെ ആ ഒരു വീഡിയോ ഉണ്ട്, ബ്ലഡ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് വീഡിയോ. ഒരിക്കലും വീണ്ടും വീണ്ടും പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബ്ലഡ് റിലേഷൻഷിപ്പുമായി പറ്റിയ മറ്റേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, നവീനക്കാം. അപ്പോൾ ഓക്കെ, അങ്ങനെ ബൈ.